നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. കോഴിക്കോട് മരണമടഞ്ഞ രണ്ടു പേർക്ക് നിപ്പയെന്ന് സ്ഥിരീകരണം. പൂനെയിലെ പരിശോധനാ ഫലം പുറത്തുവിട്ടു. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് രോഗസ്ഥിരീകരണം നടത്തിയത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തും. സമ്പർക്ക പട്ടികയിൽ നിരവധി പേർ. കോഴിക്കോട് മാസ്ക് നിർബന്ധമാക്കി. ജില്ലയിലെ 5 പഞ്ചായത്തുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. 2018, 2019, 2021 നിപ്പ സ്ഥിരീകരിച്ച സമയത്തെ സമാന സാഹചര്യങ്ങളിൽ നിയന്ത്രണം. സംസ്ഥാനത്ത് അടുത്ത ദിനങ്ങൾ മഴയുടേതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ദിനം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 2 ചക്രവാത ചുഴി ഒന്നിച്ചു നിൽക്കുന്നത് മഴ സാഹചര്യം ശക്തമാക്കുന്നു. അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. ചൂരക്കാട്ടുകര ഗ്രാമീണ നാടകവേദിയുടെ 6th പ്രൊഫഷണൽ നാടകമേള ഒക്ടോബർ 25 മുതൽ 29 വരെ അയ്യപ്പൻകാവ് ക്ഷേത്ര മൈതാനിയിൽ നാടകമേള ലോഗോ പ്രകാശനം ചെയ്തു. സേവ്യാർ ചുറ്റിലപ്പിള്ളി MLA പുറത്തിറക്കി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ പിടിമുറുക്കാൻ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് പദ്ധതിയിട്ടതായി കണ്ടെത്തൽ. തൃശൂരിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനും ക്രൈസ്തവ പുരോഹിതരെ ആക്രമിക്കാനും പദ്ധതിയിട്ടു. പെറ്റ് ലവേഴ്സ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പ് രൂപീകരിച്ച് IS പ്രവർത്തനം ശക്തിപ്പെടുത്താനും ആലോചനകൾ നടന്നു. പദ്ധതികൾ തകർത്തത് NIA കൃത്യമായ ആസൂത്രണത്തിലൂടെ. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ BJPയും കോൺഗ്രസും ഗൂഢപദ്ധതികൾ തയ്യാറാക്കിയതായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PK ബിജു. കരുവന്നൂർ സഹകരണ ബാങ്ക് കോഴ ആരോപണ കേസിൽ തനിക്ക് ഒരു സതീശനുമായും ബന്ധമില്ല. ED അടക്കം ഒരു കേന്ദ്ര ഏജൻസിയെയും ഭയവുമില്ലെന്നും ആലത്തൂർ മുൻ MP. മുൻ MLA അനിലക്കര തനിക്കെതിരെ നടത്തുന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധം. തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും അനിലിനെ വെല്ലുവിളിച്ച് ബിജു. അധികൃതർ സൂത്രം കൊണ്ട് ഓട്ടയണച്ചു. കുറാഞ്ചേരി കേച്ചേരി സംസ്ഥാന പാതയിൽ പഴയ കുറാഞ്ചേരിയിൽ അപകട പരമ്പര. അപകടങ്ങളും ദുരന്തങ്ങളും ഒഴിവാക്കാൻ നടത്തിയ മിനുക്ക് പണികൾ ഫലം കണ്ടില്ല. ചൊവ്വാഴ്ച 2 അപകടങ്ങൾ. ബൈക്ക് യാത്രികരായ മാതാവിനും മകനും പരിക്ക്. പുതിരുത്തി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടങ്ങൾ ഒഴിവാക്കാൻ സ്ഥാപിച്ച വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ പരസ്യ പലകകളായി. ജനകീയ പ്രതിഷേധം കനക്കുന്നു. ചേലക്കര തൊഴിപ്പാടത്ത് നാട്ടുകാർ പിടികൂടി. വനപാലകർക്ക് കൈമാറിയത് രാജ്യം മുഴുവൻ ബന്ധങ്ങളുള്ള ചന്ദനമര മോഷണ മാഫിയയിലെ കണ്ണികൾ. തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. യുവാക്കൾ കഴിഞ്ഞ മാസം പൊറ്റയിൽ നിന്ന് 9 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി. കട്ടറുകൾ, ആയുധങ്ങൾ, ഭക്ഷണ സാമഗ്രികൾ, ടെന്റുകൾ പിടിച്ചെടുത്തു. പ്രതികളെ റിമാൻഡ് ചെയ്തു. രാജ്യത്ത് ഡീസൽ വാഹനങ്ങൾക്ക് വില വർദ്ധിക്കാൻ വഴിയൊരുങ്ങുന്നു. 10% അധിക നികുതി ഏർപ്പെടുത്താൻ നീക്കം. ഡീസൽ വാഹന നിർമ്മാതാക്കളും കമ്പനികളും വലിയ പ്രതിസന്ധിയിലേക്ക്. കമ്പനികൾ ഓഹരി മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഡീസൽ വാഹനങ്ങൾ നിരോധിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്തിന് അനുവദിച്ച 2nd വന്ദേഭാരത് മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തും. തീരുമാനമായതായി MK രാഘവൻ MP. സർവീസ് ഈ മാസം തന്നെ ആരംഭിക്കും. സംസ്ഥാനത്തേക്ക് കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കുമെന്നും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജരുടെ ഉറപ്പ്. നമ്മുടെ ലോണൊക്കെ അടച്ച് ക്ലോസ് ചെയ്താണ്. അപ്പൊ അതൊന്നും ഇപ്പൊ അവിടെ സൊസൈറ്റിയിലെ പൈസ ഒന്നും എത്തിയിട്ടില്ല. നമ്മുടെ നല്ല ആരുടെ പേരിലുള്ള പൈസ എത്തിയിട്ടില്ല. 8,640 രൂപ കുടുംബശ്രീയിൽ കൊണ്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സൊസൈറ്റിയിൽ അടച്ചിട്ടില്ല. ഞാൻ പോയി അന്വേഷിച്ചപ്പോ പിന്നെയും എന്റെ 2nd അനലിന്റെ പേരിലുള്ള ലോൺ എടുത്തിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. 50,000 രൂപ ലോൺ എടുത്തു ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കാശ് മുഴുവനും രമ്യക്ക് അറിയാം. നിങ്ങളുടെ കാശിന്റെ കണക്കും കാര്യങ്ങളും രമ്യക്ക് അറിയാം. നിങ്ങളുടെ കാശ് എവിടെയും പോയിട്ടില്ല എന്നാണ് ബാങ്കുകാർ പറയുന്നത്. അവണൂർ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ പേരിൽ വൻ തട്ടിപ്പ്. നടന്നത് 19 ലക്ഷം രൂപയുടെ തട്ടിപ്പെന്ന് മയിലാടുംകുന്ന് കീർത്തി കുടുംബശ്രീ അംഗങ്ങൾ.
തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന അംഗത്തിന്റെ വീടിന് നേരെ ആക്രമണം. ബൈക്കിലെത്തിയ സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. കുടുംബശ്രീ ചെയർപേഴ്സണെതിരെ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി. സിനിമാ നാടക നടനും മുണ്ടത്തിക്കോട് സ്വദേശിയുമായ വി പരമേശ്വരൻ നായർ ഇനി ഓർമ്മ. പക്ഷാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് വിയോഗം. ഓർമ്മയായത് സംഘമിത്ര നാടക സംഘത്തിന്റെ സ്ഥാപകൻ. സംസ്കാരം ചെന്നൈയിൽ നടന്നു.